പിന്നെ ശരീരത്തിൽ കിഴിവെക്കാനുള്ള ഒരു കുഴമ്പ് കൂടി തയ്യാറാക്കുന്നുണ്ട് ഞാൻ. ചില പച്ചമരുന്നുകളൊക്കെ നിഴലിൽ വെച്ച് ഉണക്കിയെടുക്കണമെന്നാ ശാസ്ത്രം. അതുകൊണ്ട് റെഡിയായി വരാൻ കുറച്ച് ദിവസം എടുക്കും. അയ്യോ, ഇത്തരം പരീക്ഷണങ്ങൾ ഇനിയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കണ്ണ, നീ വെറുതെ നിന്നുകൊടുത്താ മതി, വേണ്ടതൊക്കെ ഇവള് ചെയ്തോളൂ. ആണോ മിസ് വൈദ്യരെ, ഇത് മുഴുവൻ ഞാൻ തീർത്തിട്ടുണ്ട്. വല്ലാതെ വിശക്കുന്നു എനിക്ക്. ഇനിയെങ്കിലും എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ. നീ സേവിച്ച് അരമണിക്കൂർ കഴിഞ്ഞേ പച്ചവെള്ളം പോലും കുടിക്കാൻ പാടുള്ളൂ. അരമണിക്കൂറോ? എന്റെ കുടല് ചുരുങ്ങി ചെറുതായി പോവും. കുടല് പൂർവ്വസ്ഥിതിയിലാകാനുള്ള മരുന്നും ഇവളുടെ കയ്യിൽ കാണും, അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട. ഇനിയും മരുന്നോ? ഒന്നും വേണ്ടായേ, എത്ര നേരം വേണമെങ്കിലും ഞാൻ വിശന്നിരുന്നോളാം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കട്ടെ. ശരി മോളെ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതും ഈ കുട്ടി തന്നെയാണോ? ഈ ഹോം നഴ്സുമാര് വേറെ ജോലിയൊന്നും ചെയ്യില്ലെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. അവള് വെറും ഹോം നഴ്സ് അല്ല കണ്ണ, വന്ന് കയറിയ നാൾ മുതൽ ഈ വീട്ടിൽ പ്രകാശം പരത്തുന്ന വിളക്ക. വിളക്കിന്റെ വെളിച്ചം ഇനി പതിയേണ്ടത് നിന്റെ മനസ്സില്. അതിൽ പ്രകാശിക്കണം നിന്റെ നഷ്ടപ്പെട്ടുപോയ ഭൂതകാലം. അയ്യോ, അച്ഛമ്മ കരയാണോ? എന്തിനാ കരയുന്നത്? ഞാൻ തിരിച്ചു വന്നില്ലേ. ഇനി അച്ഛമ്മയും അച്ഛമ്മയുടെ ഹോം നേഴ്സും ഒക്കെ പറയുന്നത് കേട്ട് ഞാൻ എന്റെ ആരോഗ്യം വീണ്ടെടുക്കും. പോരെ. പൂക്കളെ ചികിത്സിച്ചാൽ വീടിനുള്ളിൽ ഫ്രഷ് എയർ നിറയും, അത് വീട്ടിലെ അംഗങ്ങളിലും പോസിറ്റീവ് എനർജി നിറയ്ക്കും. അപ്പൊ ഞാൻ ചികിത്സിക്കുന്നത് ആരെയാ? എന്നെ തന്നെ. സമ്മതിച്ചേ സമ്മതിച്ചു. ഇതിലുണ്ടായിരുന്ന നമ്പറുകളൊക്കെ എവിടെ പോയി? ഈ ഫോൺ ആരോ ഫോർമാറ്റ് ചെയ്തതുപോലെ ഉണ്ടല്ലോ. ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ ദേഷ്യപ്പെടും? തന്നോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടണം? ധൈര്യമായിട്ട് പറ. സാറിന് കൂടുതൽ പരിക്കു പറ്റിയത് തലയ്ക്കല്ലേ? ആ സ്ഥിതിക്ക് കുറച്ചു കാലം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? റേഡിയേഷൻ ബ്രെയിനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാറിന് അറിയില്ലേ? അറിയാം, എന്നാലും അത്യാവശ്യമുള്ള ചില കോളുകൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? ചുരുങ്ങിയത് 2 മാസത്തേക്കെങ്കിലും എല്ലാ സിനിമകളും തള്ളി വെക്കേണ്ടി വരുമെന്ന എനിക്ക് തോന്നുന്നത്. കണ്ണേട്ടിന്റെ മനസ്സിൽ 4 വർഷം മുൻപ് കമ്മിറ്റ് ചെയ്ത സിനിമകളാണ് എല്ലാം റിലീസായവ. അവരിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ പ്രശ്നമാവും, തടഞ്ഞേ പറ്റൂ. ഡയറക്ടർ സാം ജോണിനെ അത്യാവശ്യമായിട്ട് വിളിക്കണം.
നമ്പർ ഇപ്പോ എവിടെന്ന് കിട്ടും സർ ഇപ്പോ ആരെ വിളിക്കണ്ട ഇതൊക്കെ പിന്നെ ഞാനല്ലാതെ ആരാ ചെയ്യ സർ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ശിവ സർ എല്ലാവരെയും വിളിച്ച് വിവരം പറഞ്ഞു സർ സാറിന് അധികം സ്ട്രെയിൻ കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അതുകൊണ്ട് അച്ഛമ്മ ശിവ സാറിനെ കൊണ്ട് എല്ലാവരെയും വിളിപ്പിച്ചു നേരാണോ അതെ സർ ഇനി ആരെങ്കിലും വിളിച്ചാലും ശിവ സാറിനെ കൊണ്ട് സംസാരിപ്പിച്ചാൽ മതി സാറിന്റെ ശരീരത്തിന് മാത്രമല്ല ബ്രെയിനിനും ഇപ്പോ റെസ്റ്റ് വേണം ഓക്കേ എല്ലാവരോടും എന്ത് എക്സ്ക്യൂസ് പറയുന്ന ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ട് ഫോൺ ഓൺ ചെയ്തു ഇനിയിപ്പോ മിസ് വൈദ്യൻ കൽപ്പിച്ച സ്ഥിതിക്ക് ഞാൻ ഫോൺ ഓഫ് ചെയ്തേക്കാം കണ്ണേട്ടൻ ഫോൺ എടുത്ത് സിനിമക്കാരെ വിളിക്കാൻ ഒരു ശ്രമം നടത്തി ഭാഗ്യത്തിന് നമ്പറൊന്നും മൊബൈലിൽ ഇല്ലായിരുന്നു ചിലപ്പോ ശിവയോട് നമ്പറുകൾ ചോദിക്കും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞു ഒഴിഞ്ഞേക്കണം എന്തിനാ ഒഴിവാക്കുന്നത് അടുപ്പമുള്ളവരെ വിളിച്ച് സംസാരിക്കുന്നത് നല്ലതല്ലേ മനസ്സുകൊണ്ട് കണ്ണേട്ടൻ 4 വർഷം പിന്നിലാണെന്ന് ശിവ മറന്നു 4 വർഷം മുൻപുള്ള സിനിമകളാ കണ്ണേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അവരിൽ ആരെങ്കിലും കണ്ണേട്ടൻ വിളിച്ച ആകെ കുഴപ്പാവും 4 വർഷത്തെ ഓർമ്മകൾ തന്നിലില്ലെന്ന് പെട്ടെന്ന് കണ്ണേട്ടൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ അറിയാടത്തി ഞാനത് ഓർത്തില്ല തൽക്കാലം ഫോൺ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ണേട്ടൻ സിനിമാക്കാരെ ആരെയും വിളിക്കാതിരിക്കേണ്ടത് ശിവയുടെ ഉത്തരവാദിത്വമായിട്ട് തന്നെ എടുക്കണം ശരി അടുത്തി ഞാൻ ശ്രദ്ധിച്ചോളാം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പരിചരണം കിട്ടേണ്ട സമയമാ നിനക്കെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പൊ മറ്റുള്ളവരെ കൂടി പരിചരിക്കുന്നത് നീയാ അങ്ങനൊന്നുമില്ല അച്ഛമ്മേ ഞാൻ ചെയ്യുന്നത് എന്റെ കടമയാ അതിലെനിക്ക് ഒരു സങ്കടവും ഇല്ലെന്ന് മാത്രമല്ല ഒരുപാട് അഭിമാനവുമുണ്ട് കണ്ണനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മനുഷ്യസാധ്യമായ എല്ലാ വഴികളും നീ പരീക്ഷിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എനിക്ക് ശിവയ്ക്കും ഒക്കെ എല്ലാം നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ മോളെ കണ്ണൻ ഇത്ര ആയുർവേദം പരീക്ഷിച്ചാലോ എന്ന് ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കുകയായിരുന്നു അപ്പോഴേക്കും നീ അവന് വേണ്ട ചികിത്സ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതിനടുത്ത് അധ്വാനം ചില്ലറയല്ലെന്ന് എനിക്കറിയാം മോളെ ഞാൻ ഒരു അധ്വാനം എടുത്തിട്ടില്ല അച്ഛമ്മ ചില ബന്ധങ്ങൾ വെച്ച് ഫോണിലൂടെ ഒരു അന്വേഷണം നടത്തി നല്ല കുറെ വൈദ്യന്മാരുമായി സംസാരിച്ചു അത്രയുള്ളൂ എന്നാലും വേണ്ടതൊക്കെ നിനക്ക് സമയത്തിന് തോന്നുന്നുണ്ടല്ലോ അതൊരു വലിയ കാര്യം തന്നെയാ പഠിച്ച നൃത്തവും നിയമവും
പക്ഷെ നീ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതിലൊക്കെ എത്രയോ അപ്രവാ തന്ന ഈ തൈലം വേദന മാറാൻ നല്ലതാ മോളെ ഞാനേ ഇത് പുരട്ടി തടവി തരാം അയ്യോ വേണ്ട അച്ഛമ്മേ ഇങ്ങിതാ ഞാൻ തന്നെ പുരട്ടിക്കോളാം വേണ്ട നീ ആ കാലി ഇങ്ങോട്ട് വെച്ചേ അയ്യോ വേണ്ട അച്ഛമ്മേ പറയുന്ന കേക്ക് ആ വെക്ക് നിന്റെ അത്രയും കൈപുണ്യം ഒന്നും ഇല്ലെങ്കിലും ഞാൻ തടയിയാലും വേദന മാറും അതല്ല അച്ഛമ്മേ മുതിർന്നവരെ കൊണ്ട് കാലിൽ തൊടിയിക്കാൻ പാടില്ല എന്നാരാ പറഞ്ഞത് ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അല്ല പിന്നെ വേദനയുണ്ടോ വേദനയുണ്ടെന്ന് എനിക്കറിയാം ഞാനിപ്പോ നിന്റെ അച്ഛമ്മയല്ല അമ്മയാ നിന്റെ അമ്മ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കാല് തടഞ്ഞു തരില്ലായിരുന്നോ നീ അങ്ങനെ കരുതിയാ മതി വയറ്റിലൊരു കുഞ്ഞിനെ ചുമന്ന് നീ കെട്ടിയാടുന്ന വേഷങ്ങൾക്ക് ഇതൊന്നും പകരമാവില്ലെന്ന് അച്ചമ്മയ്ക്കറിയാം എന്നാലും ഇതെൻ്റെ ഒരു സന്തോഷമാവും മോളെ മതി അച്ചമ്മ മതി അച്ചമ്മ മരുന്ന് കഴിച്ചില്ലല്ലോ ഞാൻ എടുത്തു തരാം വേണ്ട മോളെ ഞാൻ എടുത്തു കഴിച്ചോളാം ആ പിന്നെ ഇന്നത്തെ അനുഭവങ്ങള് ഡയറിയിൽ എഴുതിയോ നീ ഇല്ല അതും കൂടി കഴിഞ്ഞാൽ ഞാൻ കിടക്കും ഞാൻ കൈ കഴുകി മരുന്ന് എടുത്ത് കഴിച്ചു വെച്ച് വരാം ഞാനും കണ്ണേട്ടനും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു ഫാൻ നമ്പർ വണ്ണും ഹോം നേഴ്സ് നമ്പർ വണ്ണും ഒക്കെ കഴിഞ്ഞ് ഇന്ന് കണ്ണേട്ടൻ എനിക്കൊരു പുതിയ പേരിട്ടു മിസ് വൈദ്യൻ ശരിക്കും സ്നേഹത്തോടെ ഒപ്പം കഴിഞ്ഞ നാളുകളിലെ പോലെ എന്നെ അനുസരിക്കുന്നുണ്ട് കണ്ണേട്ടൻ ഇതായിരിക്കും ലോകത്തെല്ലാ മനുഷ്യരും അന്വേഷിച്ച് നടക്കുന്ന യഥാർത്ഥ പ്രണയത്തിൻ്റെ ശക്തി ഈ പ്രണയം ഞാൻ ഇന്നും അറിയുന്നു അത് കണ്ണേട്ടനിൽ നിന്നും എനിക്ക് ചുറ്റുമുള്ള കണ്ണേട്ടനുള്ള ലോകത്ത് നിന്നും ഞാൻ അനുഭവിക്കുന്നു
ഈ രാത്രി അവസാനിക്കുന്നതിനു മുൻപ് എന്നെ സങ്കടപ്പെടുത്തിയത് അല്ല, എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന കണ്ണേട്ടനല്ലാത്ത മറ്റൊരു ഘടകം എൻ്റെ അച്ഛമ്മ. വിശേഷണങ്ങൾ ഏതുമില്ലാത്ത എൻ്റെ അച്ഛമ്മ. അച്ഛമ്മയ്ക്കൊപ്പമുള്ള ഈ രാത്രി ഇത് എൻ്റെ പ്രിയപ്പെട്ട രാത്രികളിലൊന്ന് തന്നെയാണ്. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ മാത്രമല്ല, ഇവിടെ നിന്റെ മുത്തശ്ശനും കല്ലുമോളും ആരും ഉറങ്ങിയിട്ടില്ല. കിടന്നാൽ എങ്ങനെ ഉറക്കം വരിക? സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ അന്യ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകല്ലേ? ഈശ്വരമഠം എനിക്കെങ്ങനെ അന്യ വീടാവൂ അമ്മേ? അച്ഛമ്മയടക്കം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവല്ലോ ഞാൻ ഇവിടുത്തെ മരുമോളാണെന്നുള്ള സത്യം. അച്ഛമ്മ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നീ പറയേണ്ട കാവ്യേ. ഇന്ദിരാഭായിയും അവരുടെ മകളും ഒക്കെ ആർത്തി പിടിച്ച് തിരിച്ചെത്തിയ കാര്യം ഞാൻ അറിഞ്ഞു. എന്ത് വിശ്വസിച്ചാ ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങുന്നേ? നേരം വെളുക്കുമ്പോ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കുമെന്നോർത്തു ഭീതിയാ ഞങ്ങൾക്ക്. ഒന്നിനും മടിക്കാത്ത കൂട്ടരാ അവിടെ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയും മുത്തച്ഛനും ഉറങ്ങാതിരുന്ന രാവിലെ കേൾക്കുന്ന വാർത്ത ശുഭകരമാവോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഉറക്കമൊഴിയണം? അമ്മയ്ക്കാണെങ്കിലും സുഖമില്ലാത്തതാ, മുത്തശ്ശന് പ്രായവുമായി. നേരെ മണ്ണ് ഉറങ്ങാതെ ഓരോ അസുഖങ്ങൾ വരുത്തി വെച്ചാ നോക്കാൻ ഞാൻ തന്നെ ഓടി വരണ്ടേ? ആ, അങ്ങനെ എനിക്ക് വല്ലതും സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. എന്നാലെങ്കിലും നീ ഇവിടെ വന്ന് കുറച്ചു കാലം നിൽക്കുമല്ലോ. കാവ്യെ, വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും ഓർക്കാതെ നിന്നെ പോലും അറിയാത്ത നിന്റെ ഭർത്താവിന് വേണ്ടി വിടുവേല ചെയ്യുന്നതൊന്ന് നിർത്തുമല്ലോ. ഞാൻ ആർക്കു വേണ്ടിയും വിടുവേല ചെയ്യുന്നില്ല. അഥവാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടി മാത്രം. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം അമ്മേ, എന്റെ കുഞ്ഞിന് അതിന്റെ അച്ഛനെയും വേണം. ഈ സമയത്ത് ഞാൻ പരിശ്രമിച്ചില്ലെങ്കിൽ നാളെ അതോർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും. ഞാൻ മാത്രമല്ല, അമ്മയും മുത്തശ്ശനും എല്ലാവരും. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? കണ്ണേട്ടൻ എന്നെ തിരിച്ചറിയുന്ന ദിവസത്തിലേക്ക് ഇനി അധിക ദൂരം ഇല്ല അമ്മേ. ഇപ്പൊ തന്നെ നല്ല വ്യത്യാസമുണ്ട്. എന്നെ തിരിച്ചറിയുന്നില്ലെങ്കിലും സ്നേഹത്തോടെയാ എന്നോട് പെരുമാറുന്നതൊക്കെ. അതെങ്ങനെയാ? നീ ആരാണെന്ന് ജീവ ചോദിച്ചില്ലേ? ഇപ്പൊ തന്നെ നല്ല വ്യത്യാസമുണ്ട്. എന്നെ തിരിച്ചറിയുന്നില്ലെങ്കിലും സ്നേഹത്തോടെയാ എന്നോട് പെരുമാറുന്നതൊക്കെ. അതെങ്ങനെയാ? നീ ആരാണെന്ന് ജീവ ചോദിച്ചില്ലേ? അതിനെന്ത് മറുപടിയാ നീ കൊടുത്തത്? ജീവിക്ക് നിന്നോട് സ്നേഹം തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണമല്ലോ. അത് പിന്നെ എന്നോടൊന്നും ചോദിച്ചില്ല, ഒരു അകന്ന ബന്ധുവാണെന്ന് അച്ഛമ്മ പറഞ്ഞു. അകന്ന ബന്ധു കൊള്ള. നീയും അച്ഛമ്മയും തമ്മിൽ ആ ഉത്തരവ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നീ അച്ഛമ്മയോട് പറഞ്ഞേക്ക്. റിയാലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യണോ അമ്മേ? എനിക്ക് ഈ വീട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ശരി, നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം, പക്ഷേ നേരിൽ കണ്ടതിന് ശേഷം മാത്രം. നാളെ ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ. അയ്യോ വേണ്ട അമ്മ, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. അതെന്താ, നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ടാൽ എന്താ? എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല അമ്മ വരണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നാളെ അമ്മ ഇവിടെ വന്ന തീർച്ചയായും കണ്ണേട്ടൻ ആരാണെന്ന് ചോദിക്കും. അച്ഛമ്മ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചു നിന്നാ തന്നെ മുൻപരിചയമില്ലാത്ത മട്ടിലുള്ള കണ്ണേട്ടന്റെ പെരുമാറ്റം കണ്ടു നിൽക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. അത് സഹിക്കാൻ എനിക്കും പറ്റില്ലമ്മ. അതുകൊണ്ട് ദേവിയത് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്, ഇതെൻ്റെ ഒരു റിക്വസ്റ്റാ. ദേ, ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്
മുത്തച്ഛനോടും കല്ലുമോളോടും പറയണം. എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആദി പിടിക്കുന്നതാ എനിക്ക് സങ്കടം. അമ്മ എന്തൊന്നും പറയാത്ത ഞാൻ ഇനി എന്തു പറയാനാ? തീരെ സഹിക്കാതെ വന്ന എന്റെ മോളിങ്ങി പോരണം കേട്ടോ. ഉള്ളതിനെ പങ്ക് കഴിച്ച് നമുക്ക് ഇവിടെ ജീവിക്കാം. ശരി, ഞാൻ ഫോൺ വിളിക്കാം. ശരി. അർത്ഥം എന്താടി? എന്നെ കൊല്ലൂന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാ അർത്ഥം.